നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 10/7/2022 ഏറ്റവും ലേറ്റസ്റ്റ് വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളെ, ആരെങ്കിലും നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അവരെ അറിവിലേക്കായിട്ട് പറയുകയാണ്, ഡെയിലി ബ്രോയിലർ ഫാം റേറ്റ്, അതേപോലെ തന്നെ ഡെയിലി ബ്രോയിലർ ചിക്സ് റേറ്റ്, അതോടൊപ്പം തന്നെ ബ്രോയിലർ ഫാമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും അപ്ലോഡ് ചെയ്യുന്ന ചാനലാണ് പി കെ ഫാംസ് നടന്ന ഈ ഒരു യൂട്യൂബ് ചാനൽ. ഇനി ഫേസ്ബുക്ക് ഫോർമാറ്റിലാണ് കാണുന്നതെങ്കിൽ പി കെ പോൾട്രി ഫാം എന്നൊരു ഒഫീഷ്യൽ പേജിലാണ് ഇത്തരം വീഡിയോകൾ അപ്ലോഡ് ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരും പുതുതായിട്ട് ഫാമിംഗ് മേഖലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന സുഹൃത്തുക്കളോട് എന്നും പറയാനുള്ള കാര്യമാണ്, വീഡിയോ ലൈക്ക് ചെയ്തിട്ട് വീഡിയോയുടെ ബാക്കിയുള്ള ഭാഗങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത്. അപ്പോൾ വീഡിയോ കാണുമ്പോൾ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ സുഹൃത്തുക്കൾ, ഇന്നത്തെ ഫാം റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെ വന്നേക്കുന്നത് നോക്കാം. ഇപ്പോൾ അത് രണ്ട് ദിവസമായിട്ട് റേറ്റ് വല്ലാതെ താഴ്ത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ചില ഫാമേഴ്സിനൊക്കെ സംശയമുണ്ട്, ഇത് കേരളത്തിലെ ഇടനിലക്കാരുടെ കളിയാണോ, അല്ലെങ്കിൽ അവർ കർഷകരെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഇങ്ങനെ കൃത്രിമമായിട്ട് വില കുറച്ചതാണോ എന്നൊക്കെയുള്ള സംശയമുള്ള ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ യാഥാർത്ഥ്യം അതല്ല. ഇപ്പോഴത്തെ ഒരു സാഹചര്യം എടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചാർട്ട് നോക്കിയാൽ തന്നെ മനസ്സിലാവും, ഓൾ ഇന്ത്യ ലെവലിൽ എല്ലാവിടെയും റേറ്റ് താഴോട്ടാണ് കാണിക്കുന്നത്. റേറ്റ് താഴോട്ടെന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് ഈ ഒരു സമയത്ത്, വർഷങ്ങളായിട്ട് ഈ ഒരു സമയത്തൊക്കെ റേറ്റ് വല്ലാതെ താഴോട്ട് വരുന്നൊരു സമയം തന്നെയാണ്. പിന്നെ ഇതിനകത്ത് പിന്നെ ഒരു പ്രതീക്ഷയുള്ളത് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ സ്ഥലത്തും ഒരു ആവറേജ് നോക്കുകയാണെങ്കിലും 2 കിലോ ഒക്കെ ആ റേഞ്ചിലാണ് എല്ലാ സ്ഥലത്തും ഔട്ട്സ്റ്റാൻഡിങ് കോഴികൾ ഫാമിൽ നിൽക്കുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു മഴയൊക്കെ മാറിയിട്ട് ജസ്റ്റ് ഒന്ന് സെയിലൊന്ന് മെച്ചപ്പെട്ടാൽ റേറ്റ് താനെ മുന്നോട്ട് വരാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. അല്ലാതെ ഇപ്പോഴത്തെ ഈ ഒരു റേറ്റ് പെട്ടെന്ന് താഴോട്ട് വരുന്ന അത് വണ്ടിക്കാരോ അല്ലെങ്കിൽ ഇടനിലക്കാരോ അവരുടെ കൃത്രിമമായിട്ട് അവർ വില താഴ്ത്തിയതൊന്നുമല്ല, മൊത്തത്തിൽ എല്ലാവരുടെയും സെയിൽ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ റേറ്റിങ്ങിനെ താഴോട്ട് വരാനുള്ളൊരു കാരണം. അപ്പോൾ ഇന്നത്തെ മണ്ണാർക്കാട് റേറ്റ്, അതേപോലെ തന്നെ വയനാട് റേറ്റ്, കർഷകർ കിട്ടുന്ന കൺസ്യൂമർ റേറ്റൊക്കെ എങ്ങനെ വന്നേക്കുന്നത് നോക്കാം. അപ്പോൾ സുഹൃത്തുക്കൾ, ഇന്നത്തെ തമിഴ്നാട് ബോർഡർ റേറ്റ് 92, അതേപോലെ തന്നെ സെല്ലിംഗ് പ്രൈസ് 90 രൂപയാണ് ഇന്നിപ്പോൾ വന്നേക്കുന്ന റേറ്റ്. അതേപോലെ തന്നെ ഇന്നത്തെ ഒരു മണ്ണാർക്കാട് റേറ്റ് നോക്കുകയാണെങ്കിൽ, ഇന്ന് വന്നേക്കുന്ന മണ്ണാർക്കാട് റേറ്റ് 94 രൂപയാണ് ഇന്നിപ്പോൾ മണ്ണാർക്കാട് റേറ്റ് വന്നേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലത്തും ഇപ്പോൾ 100-ൻ്റെ താഴോട്ടാണ് ഇപ്പോൾ റേറ്റ് കാണിക്കുന്നത്. ഇപ്പോൾ അതേപോലെ തന്നെ വയനാട് റേറ്റ് നോക്കുകയാണെങ്കിൽ 93 ഇന്നിപ്പോൾ റേറ്റ് കാണിക്കുന്നത്. അപ്പോൾ ഇന്നലെയൊക്കെ കൺഫേം റേറ്റ് നല്ല രീതിയിൽ കട്ടിങ്ങിലാണ് ഇന്നലെയൊക്കെ കോഴി കയറിപ്പോയത്. പക്ഷേ ഇന്ന് ചെറിയൊരു മാറ്റം, അതായത് കട്ടിങ്ങിൽ ചെറിയൊരു കുറവ് കാണിക്കാൻ ചാൻസ് ഉണ്ട്, കാരണം പെരുന്നാളായിട്ട് അനുബന്ധിച്ചുള്ള സെയിൽ നടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്നൊരു കോമൺ ആയിട്ട് 92 രൂപയാണ് കൺഫേം റേറ്റ് നടക്കാൻ സാധ്യത ഉള്ളത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഫാം റേറ്റ് ആയിട്ട് പറയാനുള്ളത്. ഇനിയിപ്പോൾ ഇന്നത്തെ ചിക്സ് റേറ്റ് നോക്കുകയാണെങ്കിൽ, ഇന്നിപ്പോൾ സൺഡേ ഹോളിഡേ ആയതുകൊണ്ട് തന്നെ പ്രമുഖ കമ്പനികളുടെ ചിക്സുകളൊന്നും തന്നെ അവൈലബിൾ അല്ല, അതുകൊണ്ട് തന്നെ ഇന്ന് ചിക്സ് റേറ്റ് അപ്ഡേഷൻ ചെയ്യുന്നില്ല. അപ്പോൾ സുഹൃത്തുക്കൾ, ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ കാണുന്ന സുഹൃത്തുക്കളോട് എന്നും പറയാറുള്ളത് പോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ അവിടെ കമൻറ്റായി രേഖപ്പെടുത്തുക. ബ്രോയിലർ ഫാമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന നിങ്ങളുടെ സംശയങ്ങൾക്കും കാര്യങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പർ ഉപയോഗപ്പെടുത്തുക. വാട്സപ്പ് നമ്പർ എല്ലാ ദിവസവും വീഡിയോയുടെ അവസാന ഭാഗത്ത് കാണിക്കുന്നതാണ് വാട്സപ്പ് നമ്പർ. അപ്പോൾ നാളെ വീണ്ടും കാണാം.